ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്താ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. കിച്ചുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഞാനും മോനും. അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, കാരണം തലേ ദിവസമാണ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. എല്ലാം വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കും അതിനോടൊപ്പം തന്നെ എന്തോ ഒരു ഭയങ്കര വെപ്രാളവും എല്ലാവരുടെയും മൊത്തമുള്ള സങ്കടമൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന്. കിച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെല്ലാവരെയും വിട്ട് പിരിയുന്ന നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാശിയും കൂടെ ഈ ഒരു പരുവായതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞങ്ങൾക്ക് 1:30 ഫ്ലൈറ്റ്, 1:15 ആ ഒരു ടൈമിലാണ് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഒരു 10 മണിയോടുകൂടി എയർപോർട്ടിൽ എത്താനുള്ള തയ്യാറെടുപ്പായിട്ട് വീട്ടിലെല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. അധികാരമില്ല എൻ്റെ വീട്ടിൽ നിന്നും, അതുപോലെ തന്നെ ചേച്ചി നാത്തൂനും ഒക്കെ ആണ് ഉണ്ടായിരുന്നത്, അനിയന്മാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ആയിട്ട് എയർപോർട്ടിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇറങ്ങുന്ന ടൈമൊക്കെ ആയി കേട്ടോ, ഈ ഒരു ടൈമൊക്കെ, ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമൊക്കെ കറക്റ്റ് ഇറങ്ങുന്ന ടൈമാണ്. അവന്മാർ രണ്ടും കൂടെ പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ സഹായിച്ചിട്ട് അതെടുത്ത് വെക്കാനൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ കാശിക്ക് നല്ല ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ ഓക്കെ ആക്കാനായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും മൊത്തമുള്ള വിഷമമൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവനും നല്ല വിഷമത്തിലായിരുന്നു. എന്തുവാണെന്ന് അറിഞ്ഞിട്ട് തീരെ കുഞ്ഞിങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റേതായിട്ടൊരു ഉള്ളിലൊക്കെ ഒരു ഭാരം കണക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായിട്ട് ഇങ്ങനെ കാറിലൊക്കെ എല്ലാവരും കയറിയിരുന്നു. അമ്മയാണ് കേട്ടോ എതിപ്പ് വരുന്നത്. ആസ് യൂഷ്വൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ നല്ല കാര്യങ്ങളും നടക്കുമ്പോഴത്തേക്കും എതിപ്പ് വരുന്നത് അമ്മ തന്നെയാണ്. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാനും മോനും പോകുന്നതിനായിട്ട് അമ്മ തന്നെയാണ് എതിപ്പ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും എല്ലാവരും കൂടെ കയറിയിട്ട് നേരെ ഒരു പോക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബീച്ച് റോഡ് വഴിയാണ് പോയതെന്ന് തോന്നുന്നു. ബീച്ച് റോഡ് വഴി തന്നെയാണ് പോയതെന്ന് തോന്നുന്നു. ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല, കാരണം ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നില്ല. എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന കിച്ചൻ്റെ അടുത്തോട്ട് എത്തുന്ന സന്തോഷമാണെങ്കിലും എനിക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 9:30, 10 മണിയൊക്കെ അടുപ്പിച്ച് അവറായപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. അവിടുന്ന് പിന്നെ പാർക്കിങ്ങിനുള്ള ഒരു പാസ്സൊക്കെ എടുക്കുമല്ലോ, അതൊക്കെ എടുത്തിട്ട് നേരെ അകത്തേക്ക് പോവുകയാണ്. ഭയങ്കര എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും എല്ലാം തകിടം മറിഞ്ഞ് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എയർപോർട്ടൊക്കെ എത്തി. എയർപോർട്ടൊക്കെ എത്തിയിട്ട് എൻ്റെ കൂടെ വലിയേട്ടനും വരുന്നുണ്ട് കേട്ടോ. വലിയേട്ടൻ്റെ കൂടെയാണ് എക്സാക്ട്ലി ഞാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാശി ഇത്രയും ചെറുതായതുകൊണ്ടും ഒട്ടും കുറുമ്പില്ലാത്ത കുട്ടിയായതുകൊണ്ടും അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ള പേടിയുകൊണ്ടാണ് നൈറ്റ് എടുത്തതും ചേട്ടൻ പോകുന്ന ടൈമിൽ തന്നെ പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കാശിയപ്പോൾ ഏകദേശം ചെറിയൊരു ഉറക്കമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ അവനെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ലഗേജൊക്കെ എടുത്ത് ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളോ എന്ന് ചിന്തിക്കേണ്ട. എനിക്ക് ചേട്ടൻ എപ്പോഴും പോയി വന്ന് നിൽക്കുന്നത് കാരണം എനിക്ക് ചേട്ടൻ്റെ ലഗേജിനുള്ള സ്പേസും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രമാത്രം കുഞ്ഞുമായിട്ട് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എത്ര വെയിറ്റ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നാലും ഒന്നിനും തികയാത്ത പോലെയാണ്. എന്നാലും മാക്സിമം വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയി ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഗോകുലൊക്കെ നല്ല സെഡായി തുടങ്ങി. മീൻസ് എൻ്റെ അനിയനാണ് കേട്ടോ, നല്ല സെഡായി തുടങ്ങി. എന്തോ നല്ല കരയൊക്കെ ചെയ്തു പറയുന്നതിൽ എന്തോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് അവനെന്ന് പറഞ്ഞിട്ട് നല്ല വിഷമമൊക്കെ അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. കാശിയും കാശിക്കും എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിന്ന് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നോടനെ കയറണം എന്നുള്ളൊരു ഇത് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ സിറ്റുവേഷൻസ് കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, കയറാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ കാശിക്ക് നല്ല ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ അവനെയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊരു ചോദിച്ചിട്ടും അവനിങ്ങനെ ഒന്നും റെസ്പോണ്ടൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. അവനിങ്ങനെ പോകുന്ന ബസ്സും ചുറ്റും നിൽക്കുന്ന ആൾക്കാരും വണ്ടികളും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എൻ്റെ കയ്യിലേക്ക് വരാതെ എല്ലാവരുടെയും കയ്യിലേക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും അവൻ പോകുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ എന്തോ ആ ഒരു ടൈം അവൻ അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തിരുന്നത്. സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്ന ടൈമിൽ അവൻ ഓടി എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ഇതിപ്പം എല്ലാവരുടെയിലും മാറി മാറിപ്പോയി. എല്ലാവരും ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ബായ് പറയാൻ ടൈമായി എന്നെല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം അമ്മയുടെ കയ്യിൽ തന്നെ ഇറങ്ങി ഇരിക്കുകയാണ് കേട്ടോ. എന്തോ അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു.
ഇങ്ങനെ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തതിൻ്റെ ഇടയിലായിട്ട് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കയറാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, കൊണ്ടുവന്ന സാധനങ്ങളുടെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യണം. വെയിങ് മെഷീൻ വീട്ടിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം അത്രയ്ക്കും ഇതുണ്ടായിരുന്നു എന്നുള്ള ഒരിതുണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ നേരെ വെയിങ് മെഷീനിൽ ചെക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അവിടെ. ആദ്യം ഞാൻ വിചാരിച്ചു ബാഗൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാം, പിന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ല, പെട്ടിയിൽ തന്നെ ലോക്കുണ്ട്, അതിൽ ലോക്കിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത ടൈമിൽ ചിത്രമാണ് കേട്ടോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം അവൻ ചെക്ക് ചെയ്ത ടൈമിൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾക്ക് കയറിയിട്ട് കയറാനുള്ള ടൈമായി കേട്ടോ. അപ്പം അവൻ കാശി ഇങ്ങനെ അമ്മയുടെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്, എല്ലാവരും ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാനല്ല കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്, എല്ലാം ഗോകുലാണ് എടുത്തു തന്നിട്ടുണ്ടായിരിക്കുന്നത്. കാരണം എനിക്ക് എല്ലാവരുടെയും മുഖം കാണുമ്പോഴത്തേക്കും എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നില്ല, കാരണം അത്രയ്ക്കും വിഷമിച്ച് നിൽക്കുന്നു, എല്ലാവരും കരയുന്നു. ആദ്യത്തെ ടൈം ഞാൻ പോയപ്പോഴൊന്നും ഈ ഒരു വിഷമമൊന്നും ഞാൻ ആരുടെയും ഫേസിൽ കണ്ടില്ല. അന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഓ മോള് അല്ലെങ്കിൽ മരുമോൾ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോകുന്നു എന്നുള്ള ഒരിത് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അതിൽ എത്ര സന്തോഷമുണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടെ അതിൽ വിഷമിച്ച് പോകും. എല്ലാവരുടെയും ഒരു വിഷമമുള്ള ഫേസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മാത്രം സന്തോഷിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇനി എത്ര പുറമേ നമ്മൾ ഇനി എത്ര കാണിച്ചാലും നമുക്ക് ഉള്ളിൽ അത്രയ്ക്കും വിഷമമുണ്ട്. അങ്ങനെ ഞാൻ അവനെയും ഞാൻ പോലും കരഞ്ഞു പോയി ആ ടൈമിൽ, എനിക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളിലും, ലഗേജ് ഉള്ളിൽ എത്തിക്കാനും എല്ലാം A to Z കാര്യങ്ങൾ ചേട്ടൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കാശി നല്ല നിർബന്ധവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വന്നിട്ട് ഏകദേശം ഒരാഴ്ച കൂടുതലായി, പക്ഷെ വന്നപ്പോൾ തന്നെ നല്ലൊരു പനിയൊക്കെ അടിച്ചിരുന്നത് കൊണ്ടും സൗണ്ട് കംപ്ലീറ്റ് പോയത് കൊണ്ടുമാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റായത്. ഇനിയിപ്പം സ്ഥിരം വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ്, പാസ്പോർട്ട് ചെക്കിങ്ങും ടിക്കറ്റ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് എല്ലാ ടൈമിലും. അടുത്ത് വീട്ടുകാരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കാശിയുടെ മുഖം അവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരെന്താ വരാത്തേ എന്നുള്ളൊരു ഫീലൊക്കെ ആണ് അവന്. അപ്പം ഞാൻ എല്ലാവരുടെയും ഭയ പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് കയറുവാണ്. കാശി ഇങ്ങനെ ഒക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും പിന്നെ കാശി ഭയങ്കര നിലവിളിയും ബഹളമായിരുന്നു. കാരണം മാമനും അമ്മാമയും ഒന്നും കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബട്ട് ചേട്ടൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ കാശിയെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാശിയുടെ മുഖമൊക്കെ ഒട്ടും തെളിച്ചില്ലാത്ത കണക്കാണ്, ഒട്ടും ഹാപ്പിനെസ് ഇല്ലാത്ത കണക്കാണ്. സാധാരണ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നവനാണ്, ഭയങ്കര കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് എൻ്റെ ഇടയിൽ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവന് വിശപ്പ് വരുന്നുണ്ടാവും എന്ന് എഴുതിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ച് കയറിയപ്പോഴത്തേക്കും അവിടെ കട്ട്ലറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ അവനെ കൊടുക്കത്തുമില്ല. പിന്നെ തൊട്ടപ്പുറത്തോട്ട് ചെറിയ സ്റ്റാളിലൊക്കെ ആയിട്ട് ഇഡ്ഡലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മിനി ഇഡ്ഡലി വാങ്ങാനായിട്ട് ചേട്ടൻ പോയി നിൽക്കുകയാണ് കേട്ടോ. ചേട്ടനും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരിക്കുന്നില്ല, അതുകൊണ്ട് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും കാശി ഇങ്ങനെ ജസ്റ്റ് ഓക്കെ ആയി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരന് ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണമുണ്ട്, നല്ല ബഹളവും തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കമൊന്നും അത്രയ്ക്ക് ഇതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഉറക്കം വരുന്നുണ്ട്, ബട്ട് അതിന് പറ്റിയൊരിതല്ല. പിന്നെ ഞാനങ്ങനെ അവനെ ഇങ്ങനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ചേട്ടനാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവന് കുറച്ച് അവൻ നല്ല ടീ പേഴ്സണാണ്, ചായ കൊടുക്കാൻ താല്പര്യമില്ല എങ്കിലും പിടിച്ച് വാങ്ങിച്ചൊക്കെ കുടിക്കും. അപ്പം അങ്ങനെ ഒരു കോഫി മേടിച്ചുകൊണ്ട് വന്നു, അതിൽ കുറച്ച് കൊടുത്തു. പിന്നെ മിനി ഇഡ്ഡലി കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഹാപ്പിയായി, അതിങ്ങനെ തന്നെ ഇങ്ങനെ ഫോർക്കിൽ കുത്തിയെടുത്തിട്ട് അവനിങ്ങനെ കഴിക്കാൻ ശ്രമിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചേട്ടനും ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ചേട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ച് വേസ്റ്റാക്കിയൊന്നും കളഞ്ഞിട്ടില്ല, കാരണം അവൻ അത്രയും കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ബാക്കി ചേട്ടനും കൂടെ കഴിച്ചു. ഞാനെന്തോ എനിക്ക് ആ ഒരു ടൈമിൽ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കോള് വന്നത്. ഞങ്ങൾ ഗേറ്റിൻ്റെ ഒരു ഗേറ്റ് മീൻസ് ഇരിക്കുന്ന സൈഡിൽ തന്നെയാണ് ഗേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നേരെ ബാക്കിയുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുവാണ് കേട്ടോ. ഈ ഒരു ടൈമായപ്പോഴത്തേക്കും ഒരു ചെറിയ ഇരപ്പും ബഹളവും ഒക്കെ അതിനകത്ത് കാണുമല്ലോ. ആ ഒരു ടൈമായപ്പോൾ കാശി നല്ല കരച്ചിലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോഴത്തേക്കും അവൻ മൊത്തത്തിൽ കുളമാക്കും, അപ്പം പിന്നെ ഞാൻ അവനെ എടുക്കും. ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അകത്ത് കയറി ഞങ്ങളെ സീറ്റിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നാണ് കേട്ടോ
ഈ വീഡിയോ. അവനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു. അപ്പം അവനിങ്ങനെ ഓക്കെ ആക്കി ഇരുന്നു, അവനിങ്ങനെ നോക്കി നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോ പുറത്തെന്തൊക്കെയോ അനങ്ങുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ബേബിയെ ഫീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് ബോട്ടിലിൽ കരുതിയിട്ടുണ്ടായിരുന്നു, അവനത് ഒരു വിധത്തിലും കുടിച്ചിട്ടില്ല. കയ്യിൽ കുറച്ച് സ്വീറ്റ്സ് കരുതിയിട്ടുണ്ടായിരുന്നു, അതും കുടിച്ചിട്ടില്ല. ചെവി ഒരുമാതിരി അടക്കുന്നെന്നൊക്കെ തോന്നുമല്ലോ. അപ്പം അതിൻ്റേതായിട്ട് ഞാൻ അവനൊരു ബിസ്ക്കറ്റ് കയ്യിൽ കരുതിയിരുന്നത് കൊടുത്തപ്പോഴത്തേക്കും അതിരുന്ന് പതുക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കാര്യത്തിൽ അവന് ചെവി വേദന വന്നിട്ടില്ല. എന്നാലും ടേക്ക് ഓഫ് ടൈമിൽ നല്ലൊരു പേടി അവനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേട്ടനാണ് എനിക്ക് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആ ഒരു ടൈമിൽ എടുത്തു തന്നിട്ടുണ്ടായിരിക്കുന്നത്. ഞാനിങ്ങനെ അവനെയും വെച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഈ സൈഡിൽ ഇരുന്നിട്ടാണോ ഇങ്ങനെ ഉള്ളാവുന്നതെന്ന് വിചാരിച്ച് ചേട്ടൻ്റെ അടുത്തോട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ രക്ഷയില്ലാന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ കയ്യിൽ വന്നിരുന്ന നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ദുബായിൽ എത്തുന്നത് 3:30-4 മണിക്ക് ടൈമിലാണ് കേട്ടോ. ആ ഒരു ടൈമിലായപ്പോൾ കിച്ചുവേട്ടനൊക്കെ വരാൻ ലേറ്റായി. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പുള്ളിക്കാരനൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.